ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും PSC എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കും. പലപ്പോഴും ഫോണിലൂടെ PSC എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ സാധ്യമാകാറില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായി എങ്ങനെയാണ് ഫോണിലൂടെ തന്നെ PSC എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് വേണ്ടി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിൽ മോബി PSC എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ മോബി PSC എന്നുള്ള ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും, അതിൽ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകിക്കൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും, അതിൽ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനൊരു പേജാണ് വരിക. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിലൊരുപാട് നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. അതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 587/2023 ഓഫീസ് അറ്റൻഡൻറ്റ്, ഇത് 10th ലെവലാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വീണ്ടും അപ്ലൈ നോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഡേറ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേരും ആ ഡേറ്റും വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ താഴെ 4 ബോക്സ് കാണാൻ പറ്റും, അത് 4 നിങ്ങൾ ടിക്ക് ചെയ്യണം. ഓക്കെ, ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം ഇങ്ങനൊരു പേജാണ് വരിക. ഇതിൽ എക്സാമിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക, JSTS എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓക്കെ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മൗസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ട്രാക്ക് പാഡ് ഓപ്പൺ ആയി വരും, അതിൽ നിങ്ങൾ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവും. ശേഷം ഇവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും. അതിന് വേണ്ടി ഈ മൗസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ട്രാക്ക് പാഡ് വരും. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം ഈ പേജിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സ് കാണാൻ പറ്റും, അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പ്രിവ്യൂ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ വീണ്ടും ഒരു ബോക്സ് കാണാൻ പറ്റും, അത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് അപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അവസാനമായിട്ട് ഒരു ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയും, ദ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മൗസ് ഓപ്പൺ ചെയ്യുക, അതിൽ ഈ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതിൻ്റെ സൈഡിൽ സബ്മിറ്റഡ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.